നമസ്കാരം സംസ്ഥാനം അതീവ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നില്ല എന്ന പരാതി ഇപ്പോൾ തന്നെയുണ്ട് പക്ഷേ അത് കെ എസ് ആർ ടി സിയുടെ മാത്രം പ്രശ്നമാണ് എന്ന് കരുതി സമാധാനിക്കേണ്ട സർക്കാർ വകുപ്പുകളുടെയും അല്ലെങ്കിൽ എല്ലാ സർക്കാർ ജീവനക്കാരുടെയും ശമ്പളവും പെൻഷനും മുടങ്ങുന്ന തലത്തിലേക്ക് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഗുരുതരമായി കൊണ്ടിരിക്കുകയാണ് കാരണം കേരളം കടമെടുക്കുന്ന ഒരു സംസ്ഥാനമാണ് വൻതോതിൽ കടമെടുക്കുന്ന ഒരു സംസ്ഥാനമാണ് പക്ഷേ ഈ കേരളത്തിൻ്റെ കേരളം കടമെടുക്കുന്നത് റവന്യൂ ചിലവുകൾക്ക് വേണ്ടിയാണ് ഭൂരിഭാഗവും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മറ്റ് സംസ്ഥാനങ്ങളും കടമെടുക്കുന്നുണ്ട് അവർ റവന്യൂ ചിലവുകൾക്കല്ല മറ്റ് മൂലധന ചെലവുകൾക്ക് വേണ്ടിയിട്ടും സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിലേക്കുമാണ് അവർ കടമെടുക്കാറുള്ളത് പക്ഷേ കേരളം ശമ്പളം പെൻഷൻ തുടങ്ങിയ റവന്യൂ ചെലവുകൾക്ക് വേണ്ടിയിട്ടാണ് കേരളം കടമെടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കഴിഞ്ഞ ഈ സാമ്പത്തിക വർഷം ഈ സാമ്പത്തിക വർഷം ആരംഭിച്ച് രണ്ടു മാസം പിന്നിട്ടിരിക്കുന്നു ഏപ്രിലും മെയ്യിലുമായി കേരളത്തിന് ഏതാണ്ട് നാലായിരം കോടി രൂപയുടെ കടമെടുക്കാൻ കേരളം പദ്ധതിയിട്ടിരുന്നതാണ് അതനുസരിച്ച് റിസർവ് ബാങ്കിൻ്റെ കലണ്ടറിലുമെല്ലാം കേരളം ഇടം പിടിച്ചിട്ടുണ്ട് ഏപ്രിൽ പത്തൊൻപതിന് ആയിരം കോടി രൂപ മെയ് രണ്ടിന് രണ്ടായിരം കോടി രൂപ അടുത്ത മെയ് പത്തിന് ഒരു ആയിരം കോടി രൂപ ഇങ്ങനെ നാലായിരം കോടി രൂപ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും കടമെടുക്കാൻ കേരളം പദ്ധതിയിട്ടിരുന്നതാണ് പക്ഷേ ആ കടമെടുപ്പിന് കേന്ദ്ര അനുമതി നിഷേധിച്ചിരിക്കുകയാണ് ഇതുവരെയും കേന്ദ്രത്തിന് കേന്ദ്രം അതിന് അനുമതി നൽകിയിട്ടില്ല ഏതാണ്ട് മുപ്പത്തിരണ്ടായിരം കോടി രൂപയാണ് കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി എന്ന് പറയുന്നത് അതായത് ജി ഡി പിയുടെ കേരളത്തിൻ്റെ മൊത്തം ജി ഡി പി ആസ്പദമാക്കി മുപ്പത്തിരണ്ടായിരം കോടി രൂപ രൂപയുടെ പരിധി കേന്ദ്രം നിശ്ചയിച്ചിട്ടുണ്ട് അത് ഒരു വർഷം ഒരു സാമ്പത്തിക വർഷം ഇത്രയും തുക കേരളത്തിന് കടമെടുക്കാം എന്നിരുന്നാലും ഓരോ തവണയും കടമെടുക്കുമ്പോഴും ഓരോ തവണയും കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി സംസ്ഥാനത്തിന് ആവശ്യമുണ്ട് എന്നാലും ഈ മൂന്ന് തവണയും കേന്ദ്രം അനുമതി കേരളത്തിന് നൽകിയിട്ടില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി കേരളം കടമെടുക്കുന്നതും ആ കടമെടുത്ത തുക വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കണക്കുകളും കേന്ദ്രത്തിന് നൽകുന്നുണ്ട് അതിൽ പൊരുത്തക്കേടുകളുണ്ട് എന്നാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി നൽകുന്ന കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട് കേന്ദ്രം അതിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഈ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി നൽകുന്നതിൽ സംസ്ഥാനം പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് വാർത്തകൾ അതുകൊണ്ട് തന്നെ കൂടുതൽ കടമെടുപ്പിന് കേന്ദ്രം അനുമതി നൽകുന്നില്ല ഇനി കണക്ക് തന്നിട്ട് ശേഷം മതി കടമെടുപ്പ് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് കാരണം ശ്രീലങ്കയിലും മറ്റും ഉണ്ടായ പ്രശ്നങ്ങൾ അമിതമായി കടമെടുക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ സാമ്പത്തികമായി ഉണ്ടാകുന്ന ഒരു രാജ്യം ചെന്നപ്പെട്ട പ്രതിസന്ധി ഇതെല്ലാം ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് അത്തരത്തിൽ കൂടുതൽ സൗജന്യങ്ങൾ നൽകുകയും കൂടുതൽ സാമ്പത്തിക സ്ഥിരത കാണിക്കാതിരിക്കുകയും അശാസ്ത്രീയമായ ഒരു സാമ്പത്തിക മാനേജ്മെൻറ്റ് നൽകുന്ന അല്ലെങ്കിൽ നടത്തുന്ന സംസ്ഥാനങ്ങളെയുമെല്ലാം കേന്ദ്രം സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് അത്തരമൊരു സംസ്ഥാനമാണ് കേരളം കാരണം കേരളം കടമെടുത്തുകൊണ്ട് റവന്യൂ ചെലവുകൾ കൊണ്ടുപോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെയധികം പരിങ്ങലിലാണ് റവന്യൂ കമ്മി നികത്താനായിട്ട് കേന്ദ്രം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശയനുസരിച്ചുള്ള തുകകൾ നൽകുന്നുണ്ട് എന്നിരുന്നാൽ പോലും കേരളത്തിന് ശമ്പളവും മറ്റ് പെൻഷനുകളും ആനുകൂല്യങ്ങളും എല്ലാം നൽകാനായി വീണ്ടും കടമെടുക്കേണ്ടുന്ന ഒരവസ്ഥയിലാണ് ഇതിൽ കടമെടുക്കുന്ന തുക വിനിയോഗിക്കുന്ന കണക്കുകൾ കൂടി കൃത്യമായി കേന്ദ്രത്തിന് നൽകാതിരിക്കുമ്പോൾ നടപടിയെടുക്കാതെ നിവർത്തിയില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് മൂന്ന് വർഷത്തെ കണക്കുകൾ കേരളം തൃപ്തികരമായല്ല കേന്ദ്രത്തിന് നൽകിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോവിഡുമായി ബന്ധപ്പെട്ട് കോവിഡ് കാലത്ത് സംസ്ഥാനത്തിന് അധികമായി കടമെടുക്കാനുള്ള അനുവാദം സർക്കാർ നൽകിയിരുന്നു അതിന് ചില നിബന്ധനകളുണ്ടായിരുന്നു അതായത് കോവിഡ് കാലത്ത് അധികമായി കടമെടുക്കുന്ന തുക ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കണമെന്നുള്ള എന്നതടക്കമുള്ള നിരവധി നിബന്ധനകളുണ്ടായിരുന്നു പക്ഷേ അത് ആ വിനിയോഗം സംബന്ധിച്ച കണക്കുകളും കേരളം ഇതുവരെ കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടില്ല ആ അവസ്ഥയും ഇന്ന് കേരളം നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരളം കൃത്യമായ സാമ്പത്തിക മാനേജ്മെൻറ്റ് പാലിക്കാത്ത ഒരു സംസ്ഥാനമാണ് കേരളത്തിന് റവന്യൂ ചെലവുകൾ നടത്തിക്കൊണ്ടു പോകാൻ പോലും കടമെടുക്കേണ്ടുന്ന പരിതാപകരമായ അവസ്ഥയുണ്ട് ഒപ്പം കണക്കുകൾ നൽകുന്നില്ല കേരളത്തിന് കോവിഡ് കാലത്ത് അനുവദിച്ച അധിക തുകയ്ക്കുള്ള കണക്കുകൾ പോലും ഇതുവരെയും കേന്ദ്രത്തിന് സമർപ്പിക്കാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട് ഈ സ്ഥിതിവിശേഷത്തിലാണ് കേരളം കേരളത്തിന് കേന്ദ്രം അനുമതി കടമെടുക്കാനുള്ള അനുമതി നിഷേധിക്കുന്നത് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഇതോടെ മുടങ്ങും എന്ന അവസ്ഥയുണ്ട് തൊഴിലാളികൾ പണിമുടക്കിയത് കൊണ്ടാണ് കെ എസ് ആർ ടി സിയിൽ ശമ്പളം നൽകാൻ കഴിയാത്തത് എന്ന രീതിയിലുള്ള പ്രസ്താവന കഴിഞ്ഞ ദിവസം വകുപ്പ് മന്ത്രി നടത്തുകയുണ്ടായി ഇനി മറ്റുള്ള സർക്കാർ ജീവനക്കാർക്ക് കൂടി ശമ്പളം മുടങ്ങിയാൽ ഗവൺമെൻറ് എന്ത് ന്യായീകരണം പറയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്തായാലും കേരളത്തിൻ്റെ വരുമാന വർധനവ് ഖജനാവിലേക്കുള്ള വരുമാനം കൂട്ടാനുള്ള ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കേണ്ട സമയമതിക്രമിച്ചിരിക്കുന്നു എന്നാണ് സമകാലിക സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമൂസ്